ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടാറ്റു ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ സാധാരണ ലേഡീസൊക്കെ പല സ്ഥലത്തും ടാറ്റു ചെയ്യുന്നുണ്ട്, ബ്രസ്റ്റിന് മുകളിലായിട്ട് ഈ ഭാഗത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫിലിം ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റോ ചെയ്യുമ്പോൾ വളരെയധികം വിവാദങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഇപ്പോൾ പ്രൈവറ്റ് പാർട്ട് വർക്ക് ഞങ്ങളിവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട്. കാര്യം പ്രൈവറ്റ് പാർട്ട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ഇത് സമൂഹം ചിലപ്പോൾ അത് അംഗീകരിച്ച് കൊടുക്കത്തെന്ന് വരത്തില്ല. ഇപ്പം ഒരു ലേഡി ഈ ഇടയ്ക്ക് ലാസ്റ്റ് ഞങ്ങളൊരു ഒരു ഡോക്ടർ ലേഡി പുള്ളിക്കാരിക്ക് ഞങ്ങൾ ഒരു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു ലോവർ ബാക്കിൽ നല്ല ലോവർ ബാക്കിലായിട്ട് ഒരു ടാറ്റു ചെയ്തു. ബട്ടർഫ്ലൈയും മണ്ഡല ഡിസൈൻ എല്ലാം കൂടെ കോൺസെപ്റ്റ്. പക്ഷേ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറില്ല, എടുക്കാറുമില്ല. പ്രൈവറ്റ് പാർട്ട് ടാറ്റു ഞങ്ങൾ ഫോട്ടോ എടുക്കാറില്ല. അപ്പം ഞാൻ ആ പുള്ളിക്കാരിയുടെ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ഇത്ര വലിയൊരു പ്രൈവറ്റ് പാർട്ട് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ. പുള്ളിക്കാർ പറഞ്ഞു, എനിക്ക് ചെറുതിലേ മുതൽ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഒരു വലിയൊരു ടാറ്റു ചെയ്യണമെന്ന്. പക്ഷേങ്കിൽ എനിക്ക് പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം കയ്യിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് മറുപടി പറയണം. എനിക്ക് ടാറ്റു വേണം, എനിക്ക് ബെസ്റ്റ് ഒരു ടാറ്റു വേണം. അത് ഞാൻ തൃപ്തിയായാൽ മതി, എനിക്ക് വേറൊരാളെയും തൃപ്തിപ്പെടുത്തേണ്ട, എനിക്ക് എൻ്റെ തൃപ്തി മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവരത് ചെയ്തത്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാർ കവറപ്പ്. ഇപ്പം ഒരു ഈ ലേഡീസിനായിരുന്നാലും ഒരുപാട് സ്ഥലത്ത് ഈ സ്കാറ് പാട് ബെർത്ത് മാർക്സ് സ്ട്രെച്ച് മാർക്ക് അതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് വേ എന്ന് വെച്ചാൽ നല്ല ടാറ്റു ആണ്. നല്ല ടാറ്റു വെച്ചിട്ട് അവർക്ക് അത് ഈസിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. വിവാദമാവുന്നത് ആർട്ടിസ്റ്റുകൾ വിവാദമാവുന്നത് അവർ വിവാദമാവാൻ വേണ്ടി ചെയ്യുന്നതല്ല, വിവാദമാവുന്നതായിരിക്കും. ഇപ്പം എന്തോ പറയാം, ഒരു കയ്യിലൊരു ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ അതല്ല, ഇപ്പം ബ്രസ്റ്റിലോ അല്ലെങ്കിൽ എന്തോ അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ടാറ്റു ചെയ്യുന്ന വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോഴും ആൾക്കാർ അത്രത്തോളം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അപ്പം അതിന് ആൾക്കാർ വിവാദം ഉണ്ടാക്കും. പക്ഷേ എന്തായിരുന്നാലും വിവാദം ഉണ്ടാകുമ്പോഴും ഇതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ടാറ്റു സ്റ്റുഡിയോയ്ക്ക് ആയിരിക്കും, ഈ ആർട്ടിസ്റ്റിനായിരിക്കും, പിന്നെ അവരെ യൂട്യൂബ് ചാനലിനായിരിക്കും. അതുകൊണ്ട് വിവാദം ഉണ്ടാകുന്നതല്ല, വിവാദം ഉണ്ടാക്കുന്നതാണ്, അതാണ് ഇതിലുള്ള, വേറെ ഒന്നുമല്ല. ഒരു ഞാൻ ഒരു എന്തോ അത്ര തന്നെ സിമ്പിൾ. ഇപ്പോൾ ഈ പ്രൈവറ്റ് പാർട്ടിൻ്റെ കാര്യം പറഞ്ഞു, അപ്പം ഹസ്ബൻഡും വൈഫും. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ലേഡിക്ക് എനിക്ക് സ്വയം കാണണം, അതുപോലെ ഒരു ഹസ്ബൻഡിനും വൈഫിനും അവർ തമ്മിൽ കാണട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് ഈ പ്രൈവറ്റ് പാർട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഉണ്ട്, അതൊരുപാടുണ്ട്. ഇപ്പം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കപ്പിൾ ടാറ്റു നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് പാർട്ടല്ല, അല്ലാണ്ട് ചിലപ്പം ഒരു ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം വരുന്നത് വൈഫിന് ഒരു പ്രൈവറ്റ് പാർട്ട് ടാറ്റു ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പം അതിന് സ്ഥലം അവർ ആദ്യം മുമ്പ്, ഇപ്പം ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നി ബാംഗ്ലൂർ പോകണം അല്ലെങ്കിൽ ബോംബെ പോകണം, എങ്കിലേ അവർക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, പ്രൈവറ്റ് പാർട്ട് വർക്ക് ചെയ്യാം, ടാറ്റു ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ കൂടെ തന്നെ ഇപ്പം കൂടെ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഇരിക്കാം, ഈ ടാറ്റു ചെയ്ത് കഴിയുന്നവർ അവിടെ കൂടെ ഇരിക്കാം. അപ്പം അവർക്ക് ചിലപ്പം അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ടാറ്റു ചെയ്ത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ തന്നെയാണ് ടാറ്റു. അപ്പം കാര്യം അങ്ങനെ ഒരുപാട് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഒരുപാട് ഒത്തിരി പ്രൈവറ്റ് പാർട്ട് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ ചിലവർക്ക് ഈ ഓർണമെൻറ്റ്സിനെക്കാളും വിലയേറിയതാണ് ഈ ടാറ്റു. കാരണം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഓർണമെൻറ്റ്സിനോട് അങ്ങനെ വലിയ ആർത്തി കാണത്തില്ല, പക്ഷേ ഒരു ടാറ്റു എല്ലാവരുടെ ഒരു സ്വപ്നം. ഡയമണ്ട് പോലെയാണ് ഇപ്പം ടാറ്റു. മുമ്പ് ഗോൾഡിനോടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടം കൂടുതൽ, പിന്നെ ഡയമണ്ടിനോടാണ്. ഇപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന നല്ലൊരു ടാറ്റു ആണ്. അത് പ്രൈവറ്റ് പാർട്ടാണെങ്കിലും അല്ലെങ്കിലും നല്ലൊരു ടാറ്റു ഗിഫ്റ്റായിട്ട് കൊടുത്താലുള്ള ഉപയോഗം എന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും മറക്കില്ല. ഇപ്പം എവർ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ അതല്ല പ്രശ്നം, ഒരിക്കലും മറക്കില്ല. ഈ ഒരു ടാറ്റു അവരുടെ ബോഡിയിൽ ഉള്ളിടത്തോളം കാലം ഇത് ഗിഫ്റ്റ് കൊടുത്ത ആളിനെ അവർ ഓർമ്മിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം ടാറ്റു തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല, അത് അവരുടെ ജീവിതത്തിൽ അവർ എവിടെ പോയിരുന്നാലും ഈ സാധനം അവരെ കൂടെ കാണും. വേറെ എന്ത് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്താലും അതെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. ഇത് നമ്മുടെ പുറത്തുനിന്ന് മാറ്റി വയ്ക്കാൻ പറ്റില്ല, ചെയ്താൽ ചെയ്തത് തന്നെ. ഇനി നമ്മുടെ ഇൻ്റർവ്യൂ കേട്ടിട്ട് ആരെങ്കിലും ഇനി നിനക്കൊരു പ്രൈവറ്റ് പാർട്ട് ടാറ്റു ചെയ്ത് തരട്ടെ ഗിഫ്റ്റായിട്ടെന്ന് ചോദിക്കും. പ്രൈവറ്റ് പാർട്ട് ടാറ്റു ചെയ്ത് തരട്ടെ ഗിഫ്റ്റായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ടാറ്റു ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് പാർട്ടായിരുന്നാലും അല്ലാണ്ടേയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എൻക്വയറീസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നല്ല നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് തന്നെയാണ് ഒരു ടാറ്റു. അത് പ്രൈവറ്റ് പാർട്ടായിരുന്നാലും അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പിൾ നിങ്ങളുടെ പങ്കാളിക്ക്
കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു ഗിഫ്റ്റ് തന്നെയാണ് ടാറ്റു, അതിൽ യാതൊരു സംശയമില്ല. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും.